നമസ്കാരം. ഇപി ജയരാജൻ എകെജി സെന്റർ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന കെ സുധാകരന്റെ പരാമർശത്തിനെതിരെ മന്ത്രി എം വി ഗോവിന്ദൻ. അപാര തുലിക്കട്ടിയുള്ള രാഷ്ട്രീയ നേതാവായിട്ടാണ് സുധാകരനെ പണ്ട് തന്നെ കണ്ണൂരിൽ അറിയുന്നത്. ആ സുധാകരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പഴയ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പുലർത്തിപ്പോന്ന നിലപാടും സമീപനവും സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അക്രമം നടത്തിയിട്ട് സിപിഎം നേതാക്കളുടെ തലയിലിടുന്നത് വലതുപക്ഷ രീതിയാണെന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വയനാട് സന്ദർശനത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ വേണ്ടി ഇ പി ജയരാജൻ വ്യക്തിപരമായി ആസൂത്രണം ചെയ്ത പദ്ധതിയാണിതെന്നും ഇതിൽ സിപിഎമ്മിന് പങ്കുണ്ടെന്നും പറയുന്നില്ലെന്നും കെ സുധാകരൻ പറയുന്നുണ്ട്. ഇതിലാണ് മന്ത്രിയുടെ പ്രതികരണം വന്നത്. ബോംബാക്രമം നടത്തിയ ശേഷം എൽ ഡി എഫ് കൺവീനറുടെ തലയിൽ വെക്കുന്നതിന് മറുപടി അർഹിക്കുന്നില്ല. അത്തരത്തിൽ അപാരമായ തൊലിക്കട്ടിയുള്ള രാഷ്ട്രീയ നേതാവായിട്ടാണ് സുധാകരനെ പണ്ട് തന്നെ കണ്ണൂരിൽ അറിയുന്നത്. ആ സുധാകരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പഴയ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വച്ചു പുലർത്തുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടും സമീപനവും സംസ്ഥാന വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെയായിരുന്നു എം വി ഗോവിന്ദൻ പറയുന്നത്. മറ്റൊന്ന്, എ കെ ജി സെന്റർ ആക്രമണത്തിലെ പ്രതികൾ ആരെന്ന് പുറത്തുവിടണമെന്ന് കെ സുധാകരൻ വീണ്ടും ആവശ്യപ്പെട്ടു. പ്രതികൾ ആരെന്ന് പുറത്തുവിട്ടാൽ കോൺഗ്രസ് അല്ലെന്ന് വ്യക്തമാകുമെന്ന് കെ സുധാകരൻ പറയുന്നു. ഇ പി ജയരാജന്റെ ബുദ്ധിയിലാണ് അക്രമം എന്ന ആശയം തോന്നിയത്. രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ നല്ല അന്തരീക്ഷം തകർക്കാനുള്ള ഗൂഢാലോചന മാത്രമാണ് ഇവിടെ സംഭവിച്ചത് എല്ലാം തന്നെ. എം ബി ഓഫീസ് ആക്രമണത്തിൽ പ്രതികളെ സി പി എം സംരക്ഷിക്കുന്നുണ്ടെന്നും സുധാകരൻ പറയുന്നു. എന്നാൽ കെ സുധാകരന്റെ ആരോപണത്തെ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു ഇ പി ജയരാജന്റെ മറുപടി വന്നത്. എ കെ ജി സെന്ററിന് നേരെ നടന്ന ബോംബേറ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരന്റെ അറിവോടെയാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു. ഡി സി സി ഓഫീസിൽ ബോംബ് നിർമ്മിച്ച വ്യക്തിയാണ് കെ പി സി സി അധ്യക്ഷനെന്നും കെ പി സി സി അധ്യക്ഷനായപ്പോൾ സുധാകരൻ ബോംബ് രാഷ്ട്രീയം തിരുവനന്തപുരത്തേക്ക് മാറ്റിയെന്നും എം വി പറയുന്നുണ്ട്. കെ സുധാകരന് വട്ടു തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇക്കാര്യം കോൺഗ്രസിൽ കുറച്ച് നേതാക്കൾക്ക് മാത്രമേ അറിയൂ. രാഹുൽ ഗാന്ധി ഈടി വേട്ടയാടിയപ്പോൾ വലിയ രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ പ്രതികരിച്ചത്. എന്നാൽ അതിലൊന്നും ആരും പ്രതിഷേധിച്ചില്ല. പക്ഷേ സുധാകരന് അതൊന്നും അത്ര പിടിച്ചില്ല. തീക്കളി തുടർന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്നും എം വി ജയരാജൻ പറയുന്നുണ്ട്. ജനങ്ങളെ അണിനിരത്തി നേരിടും, അതുപോലെ സംയനം ബലഹീനതയായി കാണരുത്. എ കെ ജി സെന്ററിന് നേരെയുള്ള ബോംബാക്രമണത്തിൽ പ്രതിഷേധിച്ച സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ജയരാജൻ. Like and subscribe to channel.